ഈ വരുന്ന ടാസ്കുകളിലും ഈ വരുന്ന ആഴ്ചകളിലും ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്ന ജെനുവിനായി എത്രത്തോളം ജെനുവിനായിരിക്കാൻ പറ്റുക എന്നുള്ള, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മൾ വളരെ ജെനുവിനായി മാത്രം കളിക്കുക, അതായിരിക്കും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച്. ഒരു ഒരു സെക്കൻഡ് ഇൻജസ്റ്റിസിൻ്റെ ആ വര കടക്കരുത്, അതാണ് നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതാ പിന്നെ ആക്ടിങ് മാത്രമല്ല, ഈ ഓരോ ഗെയിമുകളിലിപ്പോൾ ഞാനൊരു ഗെയിം കളിക്കുന്നു, ഞാൻ ഓരോ തവണയും പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ഗെയിം കളിക്കുമ്പോഴും നമ്മളൊന്ന് പിന്നിൽ പോയി കഴിഞ്ഞാൽ അടുത്തയാൾ പോട്ടെ, ഒരു ടാസ്കിൽ ഗെയിം അവസാനിക്കത്തില്ല. പക്ഷെ അടുത്ത ടാസ്കിൽ നമ്മൾ ഓരോ ടാസ്കും പക്ഷെ ചെയ്യുന്നു. ഞാൻ അങ്ങനെ തന്നെ, അല്ലാണ്ട് ഒരു ടാസ്കിൽ എന്താകുന്നില്ല, അത് കിട്ടിയേ പറ്റൂ എന്നുള്ളത് ചിന്തിക്കാൻ പറ്റൂല നമുക്ക്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആ ഗെയിം നമ്മുടെ കൈവിട്ട് പോകുന്നത്. എല്ലാ ഗെയിമിലും ലൈക്ക് ഓരോ എല്ലാ ടാസ്കിലും നല്ല പോയിന്റ് കിട്ടിയാണായിരിക്കുമല്ലോ ലാസ്റ്റ് ഉണ്ടാവുക. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഗെയിം മുന്നോട്ട് നടക്കുന്നു, അപ്പോൾ സ്വന്തം വിജയം മാത്രം ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഗെയിം ഒരു സാധ്യത ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കും. അത് മറക്കാൻ പാടില്ല. നാളെ ഒരു ഗെയിം വരും, വരും, അത് കഴിഞ്ഞ് ഒരു ഗെയിം വരും. അതെ, അന്ന് ക്യാപ്റ്റൻ്റെ ഇത് കഴിഞ്ഞു, മാക്സിമം പെർഫോം ചെയ്യുക.